ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസത്തെ ആരവം കണ്ടപ്പോൾ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. വളരെ കാലത്തിന് ശേഷം പാർലമെൻറ്റിലേക്ക് അവരുടെ ചിഹ്നം ഒരു മത്സരത്തിന് തിരഞ്ഞെടുത്തു എന്നതാണ് ആ ആവേശത്തിൻ്റെ കാരണമെന്ന് മനസ്സിലായി. അത് ഉൾക്കൊണ്ടുകൂടി തന്നെയാണ് ആ ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് സംസാരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും മറ്റ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഭാഗത്തു നിന്നും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അതെ, ചിഹ്നം ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണ്. അതിന് കാരണമുണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. 2004-2009 കാലഘട്ടത്തിൽ വെല്ലൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ, ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ, അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് മത്സരിക്കുന്നത് DMK ചിഹ്നമായ ഉദയസൂര്യൻ അടയാളത്തിലായിരുന്നു. ലീഗിൻ്റെ ചിഹ്നത്തിലല്ല മത്സരിച്ചത്. അത് തന്നെ ഞങ്ങൾക്ക് ഒരു പ്രചോദനം വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഗുണകരമാവുന്ന ചിഹ്നം തിരഞ്ഞെടുക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യത്തിൽ ജനവിധി തുരങ്കം വെക്കുന്ന രീതിയിലാണ് ഈ അപരന്മാർ കയറിക്കൂടി വോട്ടിനെ ചിഹ്ന ഭിന്നമാക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം പൊന്നാനി തന്നെ എടുക്കാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ തരംഗം ആഞ്ഞു വീശിയപ്പോഴും നമ്മുടെ അൻവറിന് എതിരെ മത്സരിച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഷെമീറ എന്ന് പറഞ്ഞ ഒരു മഹതി, അവർക്ക് 16,000-ത്തിലധികം വോട്ട് കിട്ടി. കാരണം മറ്റൊന്നുമായിരുന്നില്ല, അൻവറിൻ്റെ ചിഹ്നം ഞാൻ അറിഞ്ഞിടത്തോളം കത്രിക, മറ്റേ മഹതിയുടെ ചിഹ്നം കട്ടിംഗ് പ്ലെയർ. ഇത് തന്നെ വിഷയം. എന്തായാലും ആ കാൻഡിഡേറ്റിനോ ആ ചിഹ്നത്തിനോ ഉള്ള വോട്ടായിരുന്നില്ലല്ലോ, തെറ്റിദ്ധരിക്കപ്പെട്ടു വീണ വോട്ടാണ്. അഥവാ അത് ജനാധിപത്യത്തിൽ ജനഹിതത്തെ തുരങ്കം വെക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. എത്രയോ സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര വേഷം കിട്ടി പല അപരന്മാരും രംഗത്ത് വന്ന് യഥാർത്ഥ ജനവിധിക്ക് കോട്ടം തട്ടുന്ന സാഹചര്യങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണിൽ നിന്ന് മുസ്തഫ പരാജയപ്പെട്ടത് ചെറിയ വോട്ടിനായിരുന്നു. 6,000-ത്തിലധികം വോട്ടാണ് വേറെ അപരൻ നേടിയത്. അത്തരം സാഹചര്യത്തിലൊക്കെ ഒരു ചിഹ്നം ഉണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കപ്പും താമ്പാളും കോളാമ്പിയും കിണ്ടിയൊക്കെ തന്നെ ചിഹ്നം ഉണ്ടാവുക. ഇതിൽ നിന്ന് ഒരു സാധാരണ വോട്ടർ തിരഞ്ഞെടുക്കുക എന്നത് പ്രയാസമാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ CPM നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് ചിഹ്നം അനുവദിച്ചു തരാൻ വേണ്ടി. കാരണം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ, വോട്ട് മിസ്സായി പോകാതിരിക്കാൻ, ഹിതം യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. അതെ അതെ, ചോദിക്കാം. അവിടെ മിസ്റ്റർ പ്രതി, ആ നെഗറ്റീവിനൊന്നും ഇനി പറത്തൊന്നുമില്ല. ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. സത്യത്തിൽ ഖാദർ മൊയ്തീൻ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം മത്സരിച്ചത് കോണി ചിഹ്നത്തിലല്ല, അദ്ദേഹം മത്സരിച്ചത് ഉദയസൂര്യൻ അടയാളത്തിലാണ്. അത് DMKയുടെ ചിഹ്നമാണ്. കാരണം പലതും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, പല കാരണങ്ങളും ഉണ്ടായേക്കാം.
ആ കാരണത്തിൻ്റെ ആഴത്തിലേക്ക് പോകേണ്ട ഒരു സമയമല്ല അത്. വസ്തുത മനസ്സിലാക്കാം. എന്നാൽ ആ ചോദ്യം എനിക്ക് ബാധകമായ ചോദ്യമല്ല. ആ ചോദ്യം പാർട്ടി പാർട്ടി നേതൃത്വത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ അതെ, അത് പിന്നീട് വേണമെങ്കിൽ. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണല്ലോ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ പ്രസ് മീറ്റാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ യെസ് ആ അതെ അതെ അങ്ങനെയൊന്നും ഒരു മത്സരമോ അല്ല, അതൊരു സെന്റിമെന്റൽ ഒരു വിഷയമോ ഇതിലെടുക്കേണ്ടതില്ല. ഇത് രാജ്യത്ത് പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായ കുറേ സംഗതികൾ ഇപ്പോൾ ഉണ്ടായി. അതിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയപ്പെടുന്ന ആളുകളുടെ നിലപാടുകളും നമ്മൾ അറിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷം അനിവാര്യം തന്നെയാണ്, അത് ഹിതകരമായ പക്ഷം ഇടതുപക്ഷമാണെന്ന തിരിച്ചറിവ് കൂടിയുണ്ട്. ഈ ജനാധിപത്യ മതേതര ബോധമുള്ള പ്രബുദ്ധ ജനവിഭാഗങ്ങൾ പലരും എനിക്ക് വോട്ട് ചെയ്യും. ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. അത് ലീഗിൽ നിന്നായിരുന്നാലും ലീഗല്ലാത്ത സംഘടനകളിൽ നിന്നും വോട്ട് ലഭിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വോട്ട് ചോർച്ചയെ ലക്ഷ്യമാക്കി അല്ല മത്സരിക്കുന്നത്. മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ പുരസ്കരിച്ചാണ് മത്സരം. ആ പ്രമേയം ഉൾക്കൊള്ളാൻ കഴിയുന്നവരുടെ വോട്ടൊക്കെ എനിക്ക് കിട്ടും. അങ്ങനെ ഒരു മാറ്റത്തിന് പൊന്നാനി ദാഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ആ സ്പേസാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സമസ്തയുടെ ഉണ്ട്, മുജാഹിദ് വിഭാഗങ്ങളുടെയുണ്ട്, ഹൈന്ദവ സംഘടനകളുടെയുണ്ട്, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയുണ്ട്. എല്ലാവരുടെ വോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. ഞാനിപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുമ്പോൾ ഇന്ന് മുതലേക്കുള്ള കാര്യങ്ങളെ ഞാൻ എനിക്ക് പ്രസക്തമാകുന്നുള്ളൂ. മണ്ഡലം ഇവിടുത്തെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഞാൻ അതിന് പ്രതീകം മാത്രമാണ്. ബഹുഭൂരിപക്ഷത്തോടു കൂടി പിടിച്ചെടുക്കും. അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല. ഞാൻ ശാഖ ഒരു സംഘടനയുടെ ശാഖയിലെ പ്രസിഡന്റ് സെക്രട്ടറി, പഞ്ചായത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന ലീഗിൻ്റെ സെക്രട്ടറി, സംസ്ഥാന ലീഗിൻ്റെ ഏക ആദ്യത്തെ ചരിത്രത്തിലെ ഏക സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, ഈ പോസ്റ്റുകളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പോകേണ്ട ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കാരനാണ് ഞാൻ, രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ഞങ്ങൾ പാർട്ടി, ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ നേതാക്കളുമായി ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു വ്യക്തമായ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും തയ്യാറാക്കുന്നത്. അതിനുള്ള ഏതാനും ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. എലിമട നൂഴാൻ പമ്മന നല്ലതെന്നൊരു പഴമൊഴിയുണ്ട്. അത് അദ്ദേഹത്തിന് ചോദിച്ചൊരു സംഗതിയാണ്. ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാനില്ല. അത് ഇനി കണ്ടറിയാമല്ലോ. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമായി ഇതെടുക്കേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇടത് ജനാധിപത്യ മുന്നണി ഇവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രമേയത്തെ പുരസ്കരിച്ചുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഏക സിവിൽ കോഡ് കണ്ടു, ഗസയുടെ വിഷയം കണ്ടു, ബാബരി മസ്ജിദ് തകർച്ചതിന് ശേഷമുള്ള ചില സംഗതികൾ, ഒരുപാട് ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. ആ ഇഷ്യൂസിലൊക്കെ തന്നെ ഈ പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷത, മതേതരത്വം കൂടിയല്ല ഞാൻ പറയുന്നത്, മതനിരപേക്ഷത ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രമേയം
ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രബുദ്ധരായ കേരള ജനത അതിനനുസരിച്ച് വിധി എഴുതും. അത്ര അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് സംഘടനകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. സമസ്ത അടക്കം രണ്ട് സമസ്തകളിൽ നിന്നും സമസ്ത അല്ലാത്ത സംഘടനകളിൽ നിന്നും ഉണ്ട്. ഞാനത് പറഞ്ഞത് തന്നെയാണല്ലോ, ഞാനത് പറഞ്ഞതാണ്. അന്നത്തെ എൻ്റെ രാഷ്ട്രീയം അതാണ്. ചോറ് ഇവിടെയും കൂറ് അവിടെയും പറ്റില്ലല്ലോ. ഞാൻ ചോറുള്ളിടത്ത് തന്നെ കൂറുണ്ടാവുള്ളൂ, കൂറുള്ളിടത്തേ ചോറുണ്ടാവുള്ളൂ. പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ നിൽക്കുന്നത്. അത് ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലാതെ തലയിൽ മുണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട, എന്താ സാധാരണ പറയും, പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുക എന്നുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ, അതൊന്നും മാന്യന്മാർക്ക് ചേർന്നല്ലോ. അതുകൊണ്ട് അത് നിഷേധിക്കുക ഉൾക്കൊള്ളുന്നൊരു വിഷയമില്ല. എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ച് അവർ ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ വിജയമാണല്ലോ. ഒരുപാട് തങ്കന്മാരുടെ പിന്തുണ എനിക്കുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കാൻ തയ്യാറാണ്. അത് അടുത്ത് തന്നെ ദിവസത്തിനുള്ളിൽ അതിലിരിക്കും. അത് ഇവിടുത്തെ ധാരാളം ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. പൊന്നാനിയുടെ സ്പന്ദനങ്ങൾ നേരിട്ടറിയുന്ന ജനപ്രതിനിധികളും നേതാക്കളുമാണ് എൻ്റെ ഇടത്തും വലത്തുമായിരിക്കുന്നത്. അവരുമായി കൂടി ആലോചിച്ച് ഒരു ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കും. അതായിരിക്കും ഞങ്ങളുടെ മുന്നിലുണ്ടാവുക. എന്തായിരുന്നാലും ഒരു കാര്യം പൊന്നാനിയുടെ ജനതയ്ക്ക് വിശ്വസിക്കാം, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു അവൈലബിൾ എം പി ആയിരിക്കും. എൻ്റെ വാതിലുകൾ, അവിടുത്തെ വാതിലുകൾ, ഓഫീസിൻ്റെ വാതിലുകൾ 24 hours തുറന്നിട്ടിരിക്കും. അത് ജനകീയ ഓഫീസായി മാറും, വിളിച്ചാൽ കിട്ടുന്ന ഒരു എം പി ആയി മാറും. അത് CM PMSലാമാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്തായാലും പൊന്നാനിയിലെ ജനത മറ്റെന്തിനോ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമാണ്. ഞാൻ വരുന്ന വഴിയോരങ്ങളിൽ എനിക്ക് കിട്ടുന്ന സ്വീകരണവും എനിക്ക് കിട്ടുന്ന പ്രചോദനങ്ങൾ, ലീഗ് അണികളിൽ നിന്ന് കിട്ടുന്ന ആവേശകരമായ പിന്തുണ, അതൊക്കെ തെളിയിക്കുന്നത് എന്തോ ഒരു ചരിത്രത്തിൻ്റെ തിരുത്തിന് വേണ്ടിയാണ്. ആഫ്റ്റർ പൊന്നാനി 2024 ബിഫോർ 24 അസിൻസ് 24 എന്ന് പിന്നീട് കാലം ചരിത്ര രാഷ്ട്രീയ ചരിത്രം എഴുതി വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടായാലും ഒരു തിരിച്ചടിയും ഉണ്ടാവില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് സാധാരണ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് കേന്ദ്രത്തിൻ്റെ ഞെരുക്കിൽ നിന്നും ഞെരുക്കിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നാട്ടുകാർക്കറിയാം. അതിൻ്റെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇനിയൊരു രാഷ്ട്രീയം വേണോ, ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ എന്നതാണ്. അസ്ഥിയിൽ തൊടുന്ന വിഷയം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലേക്ക് പ്രാദേശിക റീജിയണൽ ഇഷ്യൂസ് കൊടുന്ന് അതിനെ അട്ടിമറിക്കാമെന്ന് വിചാരിച്ചാൽ കേരളത്തെ നടക്കില്ല. കാരണം കേരളം പ്രബുദ്ധതയുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ഇല്ല, സ്വീകരിച്ചിട്ടുമില്ല, ഇപ്പോൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് തരണമെന്നുള്ളത് അവർ തീരുമാനിക്കും കൂടി ചെയ്യേണ്ടതാണ്. അത് തരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ അല്ല, അത് വേറൊരു കാര്യമാണ്. തരാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേ വേണ്ടുള്ളൂ. അല്ല, ഏതാണ്ട് ആയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞതാണ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതായിക്കോട്ടെ, അവകാശവാദം അങ്ങനെ ആവാൻ കുഴപ്പമില്ലല്ലോ. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അത് തീരുമാനിക്കുന്നത് നോമിനേഷൻ പേപ്പറിൽ എന്ത് ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്.